കൊൽക്കത്ത ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഡോക്ടർമാർ. കൊൽക്കത്തയിൽ നാളെ ബഹുജന കൺവെൻഷൻ നടത്തും. മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ നാളെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയേക്കും. സന്ദീപ് ഘോഷിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് CBIയുടെ വിലയിരുത്തൽ. കൊൽക്കത്തയിൽ നിന്ന് ആദിൽ പാലോഡാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദിൽ, ഈ ഒരു നുണപരിശോധന, സന്ദീപ് ഘോഷിന്റെ നുണപരിശോധന ഈ CBIയുടെ അന്വേഷണത്തിൽ നിർണായകമാണ്. മറ്റൊന്ന്, ഈ നാളത്തെ പ്രതിഷേധം എങ്ങനെയായിരിക്കും? കൊൽക്കത്തയിലെ ആർജിക്കാർ മെഡിക്കൽ കോളേജിന് മുന്നിലെ സമരപ്പന്തൽ ഇപ്പോഴും സജീവമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ജൂനിയർ ഡോക്ടർമാരിവിടെ സമരം തുടരുകയാണ്. അവരുടെ സമരം നാളെ അതൊരു ജനകീയ പ്രക്ഷോഭത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണിപ്പോൾ എടുത്തിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ അതിനേക്കാൾ ശക്തമായ രൂപത്തിലുള്ള സമര മുറകളുമായി മുന്നോട്ടു പോകുമെന്ന് വിദ്യാർത്ഥി നേതാക്കൾ അറിയിക്കുകയും ചെയ്യുന്നു. ഏതായാലും സമരം ഈ നിലയിൽ പുരോഗമിക്കുന്നതിനിടെ കേസ് അന്വേഷണം സംബന്ധിച്ച് നിർണായകമായ ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേസന്വേഷണത്തിൽ രണ്ടാമതൊരാളിലേക്ക് എത്താൻ സഞ്ജയ് റോ എന്ന സിവിക് പോലീസ് വോളണ്ടിയറിൽ മാത്രമാണ് ഈ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലക്കേസ് എത്തി നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോകാൻ CBIക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനമായി മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെയും ഒപ്പമുണ്ടായിരുന്ന നാല് സഹപാഠികളെയും നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു. ആ നടപടികളിലേക്ക് CBI കടക്കുകയാണ്. അപ്പോൾ മാത്രമേ കൃത്യമായ ചിത്രം വ്യക്തമാവുകയുള്ളൂ. തുടർച്ചയായ എട്ടാം ദിവസം ഇന്ന് സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്തിരുന്നു. CBIയുടെ കൊൽക്കത്തയിലെ ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യൽ അടുത്ത ദിവസവും തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. സന്ദീപ് ഘോഷിന്റെ വാഹനം CBI പരിശോധിച്ചിരുന്നു. ഒപ്പം സന്ദീപ് ഘോഷിന്റെ ഡ്രൈവറെയും സുഹൃത്തുക്കളെയും കാര്യമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരികയും ചെയ്യുന്നുണ്ട്. ഈ നിലയിൽ സന്ദീപ് ഘോഷിന് പങ്ക് അത് നമ്മൾ ആവർത്തിച്ച് ദിവസങ്ങളായി പറയുകയാണ്. പക്ഷേ CBI അങ്ങനെ ഒരു നടപടികളിലേക്ക്, അറസ്റ്റിലേക്ക് കൃത്യമായ സൂചനകൾ പങ്കുവെക്കുന്നുമില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. വ്യക്തമാണ്, നാളെ സന്ദീപ് ഘോഷിന്റെ നുണപരിശോധന നടക്കും. മറ്റൊന്ന്, കടുത്ത പ്രതിഷേധവുമായി ആരോഗ്യ പ്രവർത്തകർ രംഗത്തുണ്ട്.